ഈശ്വംശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് December 23, ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 57 മുതൽ 66 വരെയുള്ള വാക്യങ്ങൾ. ഈ സുവിശേഷ ഭാഗത്തിൻ്റെ അവതരണ സംഭവം എന്ന് പറയപ്പെടുന്നത് സ്നാപക യോഹന്നാൻ്റെ ജനനമാണ്. നമുക്കറിയാം, സക്കറിയ സ്നാപക യോഹന്നാൻ്റെ ജനനം അറിയിക്കപ്പെട്ട സമയം മുതൽ യഥാകാലം പൂർത്തിയാകേണ്ട വചനം വിശ്വസിക്കായിക മൂലം മൂകനായിപ്പോയി. ഇപ്പോൾ സ്നാപക യോഹന്നാൻ്റെ ജനനത്തോട് അടുത്ത് സക്കറിയ വീണ്ടും സംസാരിക്കാൻ തുടങ്ങുന്നു. ഇതാണ് നമ്മൾ ഈ പ്രധാനമായി ഈ സംഭവമായിട്ട് വായിക്കുന്നത്. സംസാരിക്കാൻ തുടങ്ങുന്നത് സക്കറിയ യോഹന്നാൻ എന്ന പേര് പറഞ്ഞുകൊണ്ടാണ്. അവൻ യോഹന്നാൻ എന്നാണ് അവൻ്റെ പേര് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പലകയിൽ എഴുതി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആ സുവിശേഷം വായിക്കുന്നത്. ഇത് യോഹന്നാൻ എന്ന വാക്ക് ഉച്ചരിക്കുമ്പോൾ അവൻ്റെ ഇത്രയും നാളത്തെ അല്ലെങ്കിൽ 9 മാസത്തെ നിശബ്ദത അവസാനിപ്പിച്ചുകൊണ്ട് അവൻ വീണ്ടും സംസാരിക്കാനായിട്ട് തുടങ്ങിയ അല്ല, ആ സ്വരം തിരിച്ചു കിട്ടി. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ സ്വരമാണ് ഞാൻ, ശബ്ദമാണ് ഞാനെന്ന് പറയപ്പെടുന്ന സ്നാപക യോഹന്നാൻ്റെ പേര് പറയുമ്പോൾ അവൻ്റെ സ്വരം തിരിച്ചു കിട്ടി. നമ്മൾ ഇപ്രകാരമാണ് കാണുന്നത്. ഈ പേര് ഒരു പ്രത്യേകതയുള്ളതായിട്ട് നമ്മളാണ് സുവിശേഷ ഭാഗത്ത്. അതായത് ഈ പേര് പറയുമ്പോൾ അവർ ചാർച്ചക്കാരൊക്കെ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു പേര് ഇതിൻ്റെ കുടുംബത്തിൽ ആർക്കും ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഈ കുട്ടിക്ക് ഈ പേര് കൊടുക്കുന്നത്? കാരണം ഇങ്ങനെ പാരമ്പര്യമായിട്ട് അവരുടെ കുടുംബത്തിൽ ഉപയോഗിച്ചിട്ടിരിക്കുന്ന പേരുകൾ തന്നെ വീണ്ടും മക്കൾക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അപ്പം അങ്ങനെ ഒരു രീതി അവർക്കുണ്ട്. പക്ഷെ ഈ യോഹന്നാൻ എന്നൊരു പേര് അവരുടെ കുടുംബത്തിന് ആർക്കും ഇല്ല, പിന്നെ എങ്ങനെ ഈ കുട്ടിക്ക് ഇതിടാൻ പറ്റും എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ യോഹന്നാൻ തന്നെയാണ് അവൻ്റെ പേര് എന്ന് പറഞ്ഞുകൊണ്ട് സക്കറിയ തൻ്റെ മകന് ആ പേരിടുകയാണ്. അതായത് ഇതുവരെ കുടുംബത്തിൽ ഇല്ലാതിരിക്കാം, പക്ഷേ ഇപ്പോൾ കർത്താവ് ഈ കുടുംബത്തിൽ കൃപ കൊണ്ടുവന്നിരിക്കുക, കരുണ കൊണ്ടുവന്നിരിക്കുക. ദ ഗ്രേസ് ഓഫ് ഗോഡ്, ദ മേഴ്സി ഓഫ് ഗോഡ് എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഗ്രേസ് ഓഫ് ഗോഡ് തന്നെ എടുക്കാം, കർത്താവിൻ്റെ കൃപ, ദൈവത്തിൻ്റെ കൃപയാണ്. ഈ കുട്ടി ഇതുവരെ ഇല്ലായിരുന്നു, ഈ കുടുംബത്തിൽ ഇതുവരെ ഇല്ലായിരുന്നിരിക്കാം, പക്ഷേ ഇവരിലൂടെ നമ്മുടെ കുടുംബത്ത് കൃപ കടന്നു വന്നിരിക്കുക ദൈവത്തിൻ്റെ എന്ന് ഉറപ്പിക്കുമ്പോഴാണ് ആ പേര് പറയുന്നത്. അതിനോടൊപ്പം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വസ്തുത, ഈ പേര് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ കൃപയെന്നാണ്. അതായത് ഈ സ്നാപക യോഹന്നാൻ്റെ ജനനത്തിലൂടെ എന്ത് കൃപയാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ കുടുംബത്തിന് കിട്ടിയ കൃപയാണോ, സക്രിയായിക്ക് മെരിസ്മത്തിന് മാത്രം കിട്ടിയ കൃപയാണോ, അല്ലെങ്കിൽ ആ ദേശത്തിന് കിട്ടിയ കൃപയാണോ, അല്ല ലോകമാസകലത്തിലുള്ള രക്ഷകൻ കടന്നു വരാനിരിക്കുമ്പോൾ അതിനോട് ചേർത്ത് വയ്ക്കപ്പെട്ട കൃപ, ആ കൃപ എന്തെന്ന് ചോദിച്ചാൽ കർത്താവിന് വഴിയൊരുക്കുവിൻ എന്ന കൃപ. കർത്താവിന് വേണ്ടി വഴിയൊരുക്കാനുള്ള ഉള്ളിലുള്ളൊരു തോന്നൽ, അതിന് കൃപയാണ്. നമുക്ക് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്, ഗ്രേസ് ഇസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. കൃപ ദൈവത്തിൻ്റെ ദാനമാണ്, സമ്മാനമാണ്. നമുക്കത് ആർജിച്ചെടുക്കാനായിട്ട് സാധിക്കില്ല. നമുക്ക് ആഗ്രഹിക്കാം, കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം, പക്ഷേ അത് കിട്ടണമെങ്കിൽ ദൈവം മനസ്സാവണം. ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ ദൈവം തരും. അതാണ് കൃപയുടെ പ്രത്യേകത. അപ്പോൾ ആ കൃപ എന്താണെന്ന് ചോദിച്ചാൽ കർത്താവിന് വഴിയൊരുക്കുക എന്നുള്ളതാണ്. ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് വരാൻ വേണ്ടി ഞാൻ സ്വയമേവ ഒരു വഴിയൊരുക്കാൻ സന്നദ്ധനാണെങ്കിൽ, അങ്ങനെ എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അങ്ങനെ എനിക്ക് മനസ്സുണ്ടെങ്കിൽ, അത് എൻ്റെ ക്വാളിറ്റിയല്ല, ദൈവത്തിൻ്റെ കൃപയാണ്. അതാണ് ദൈവത്തിൻ്റെ കൃപയിലെ ഒരു വളരെ അടിസ്ഥാനപരമായ ഏറ്റവും ശ്രേഷ്ഠമായൊരു കൃപയാണ് നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന ഇതാണ്. കർത്താവിന് വേണ്ടി എന്നെ തന്നെ ഒന്ന് ഒരുക്കാനായിട്ട് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതെൻ്റെ ക്വാളിറ്റി അല്ല, എൻ്റെ മെറിറ്റ് അല്ല, അത് ദൈവത്തിൻ്റെ കൃപയാണ്. ദൈവം തോന്നിപ്പിച്ചുകൊണ്ടാണ്. ഞാനിങ്ങനെ കുമ്പസാരിക്കാനൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ എൻ്റെ ആത്മീയ ഗുരു പറയുമായിരുന്നു, നിനക്കിങ്ങനെ കുമ്പസാരിക്കാൻ തോന്നുന്നത് തന്നെ കർത്താവിൻ്റെ കരുണയാണ്, കർത്താവിൻ്റെ കൃപയാണ്, അതിന് നീ ദൈവത്തിന് നന്ദി അർപ്പിക്കണം, ഇങ്ങനെ പറയുമായിരുന്നു. അത് വളരെ സത്യമുള്ളൊരു വസ്തുതയാണ്. കാരണം നമ്മൾ ചിലപ്പോഴും ചിന്തിക്കും, ഞാൻ കുമ്പസാരിക്കാൻ പോയ, ഞാൻ പാവ് ഏറ്റു പറയാൻ പോയ, അത് എൻ്റെ ക്വാളിറ്റിയാണ്, ബാക്കി എത്രയോ പേര് പാവ് ഏറ്റു പറയാതെ നടക്കുന്നു. അപ്പോൾ പാവ് ഏറ്റു പറയാൻ പോകുന്നു എന്ന് പറയുന്നതൊക്കെ അത് നീ ചെയ്യുന്ന കാര്യം തന്നെ സംബന്ധിച്ച്, പക്ഷെ പാവം ഏറ്റു പറയാനായിട്ട് നിനക്കൊരു തോന്നലുണ്ടായല്ലോ, ആ തോന്നൽ
ഇസ് എ ഗ്രേസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ കൃപയാണ്, ദൈവത്തിൻ്റെ കരുണയാണ്. ദൈവത്തിൻ്റെ കൃപ നിന്നെ സ്പർശിച്ചുകൊണ്ടാണ് നിനക്ക് പാപം ഏറ്റുപറയണമെന്ന് തോന്നലുണ്ടായത്. പിന്നെ അത് പ്രവൃത്തിയിലേക്ക് വരുന്നത് ചിലപ്പോൾ നിൻ്റെ സ്വാതന്ത്ര്യങ്ങളൊക്കെ ഇരിക്കും. ആ തോന്നലുണ്ടായിട്ടും പോകാം പോകാതിരിക്കാം. പക്ഷെ തോന്നലുണ്ടായി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. അതായത് നിൻ്റെ ജീവിതത്തിലേക്ക് കർത്താവ് കടന്നു വരാൻ വേണ്ടി വഴി ഒരുക്കണം എന്ന് നിനക്കൊരു തോന്നലുണ്ടാകുന്നത് കർത്താവിൻ്റെ കൃപയാണ്. അപ്പോൾ സ്നാപക യോഹന്നാൻ, യോഹന്നാൻ എന്ന് പറയപ്പെടുന്നത് ദൈവത്തിൻ്റെ കൃപയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനകത്ത് മനസ്സിലാക്കേണ്ടത് യോഹന്നാൻ്റെ ദൗത്യവും ദൈവത്തിൻ്റെ കൃപയാണ്. വഴിയൊരുക്കുവിൻ എന്നതാണ് ആ ദൈവത്തിൻ്റെ കൃപ. നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന് വേണ്ടി വഴിയൊരുക്കാനുള്ള ആ തോന്നൽ, ആ മനസ്സ്, ആഗ്രഹം നമുക്കുണ്ടാവേണ്ടത് ദൈവത്തിൻ്റെ കൃപ കിട്ടുമ്പോഴാണ്. ആ കൃപ നമുക്ക് ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ഒരൊറ്റ ദിവസം ബാക്കി നിൽക്കുകയാണ് നമുക്ക് ക്രിസ്മസിന് വേണ്ടി. നമുക്ക് ആ കൃപ നമ്മൾ നിറയ്ക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വഴിയൊരുക്കാനുള്ള കൃപ.